ടെസറിലും ജോർജറ്റിലും അതുപോലെ ചന്ദേരി സിൽക്കിലും വരുന്ന സൽവാർ സെറ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വന്നേക്കുന്ന നല്ല ഒരു ഗ്രീൻ ടോണിൽ നല്ല വീവിംഗ് പാറ്റേണിൽ ടെസറിൽ വരുന്ന ഒരു സെറ്റാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വീവിംഗ് ആണ് വന്നേക്കുന്നത്. നല്ല ഡിസൈനിൽ വീവിംഗ് വരും. ബാക്ക് സൈഡും സെയിം പാറ്റേൺ തന്നെയാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. ഫുൾ വ്യൂ വരുമ്പോൾ നമുക്ക് 2.5 മീറ്റർ ആണ് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നത്. ഇതാണ് ഡിസൈൻ വരുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോൾ ടെസർ സിൽക്ക് തന്നെ ഫുള്ളായിട്ട് വീവിംഗ് പാറ്റേണിലാണ് വന്നേക്കുന്നത്. ഫുൾ വീവിങ്സ് വരും. എൻഡിൽ നല്ലൊരു ബോർഡർ പോലെ വീവിംഗ് കൊടുത്ത് ടാസൽസും വരുന്നുണ്ട്. ബോട്ടം വരുമ്പോൾ സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടം ആണ് പെയർ ചെയ്തേക്കുന്നത്. ഇത് നല്ല ചന്ദേരി സിൽക്കിലെ ലെമൺ യെല്ലോ കളറിലാണ് വരുന്നത്. ആൻഡ് ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ രസമായിട്ടുള്ള എംബ്രോയിഡറി ആണ് ചെയ്തത്. മിഷീൻ എംബ്രോയിഡറി ആണ്. അതുപോലെ മെറ്റീരിയൽ പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചന്ദേരി സിൽക്ക് ഫാബ്രിക് ആണ്. ബോർഡർ വരുമ്പോഴത്തേക്ക് നല്ല രസമായിട്ടാണ് ഇതിൻ്റെ ഒരു ദാമനിലെ ബോർഡർ ചെയ്തേക്കുന്നത്. 2.5 മീറ്റർ ലെങ്ത് ഇതിന് വരുന്നുണ്ട്. ബാക്ക് സൈഡ് നമുക്ക് നല്ല പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതാണ് ടോപ്പിൻ്റെ ആ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. ദുപ്പട്ട വരുമ്പം ഓർഗൻസയിൽ തന്നെ ഫുള്ളായിട്ടും എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്ത്. നമുക്കൊരു ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൽവാർ സെറ്റാണ്. ബോട്ടം വരുമ്പം സെയിം കളർ ടോൺ തന്നെ, കുറച്ചുകൂടെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. സെയിം അല്ല, യെല്ലോ കളറിൽ തന്നെ സാൻഡൂൺ സിൽക്കിലാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന ചന്ദേരി സിൽക്കിലാണ്. ഇതിൽ ബ്ലോക്ക് പ്രിൻറ്റും അതുപോലെ യോക്കിലേക്ക് വരുമ്പോൾ നല്ലൊരു ബനാറസി വീവിംഗ് ആണ് ചെയ്തേക്കുന്നത്. മൂന്ന് സൈഡിലും ക്രോഷിയുടെ ലേസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇങ്ങനെ നല്ലൊരു വലിയ പ്രിൻ്റ് ആണ് ഫുള്ളായിട്ടും വരുന്നത്. ബാക്ക് സൈഡ് വരുമ്പോൾ നമുക്ക് ഫുള്ളായിട്ടും പ്രിൻ്റ് ആണ് ബാക്ക് സൈഡിലേക്ക് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത്. 2.5 മീറ്റർ ലെങ്ത് നമുക്ക് ടോപ്പിന് വരുന്നുണ്ട്. നല്ല ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. ദുപ്പട്ട വരുമ്പോഴത്തേക്ക് സെൻറ്ററിൽ ഫുൾ ആ ഒരു പ്രിൻ്റ് ആയിട്ട് വരും. എൻ്റെ രണ്ട് സൈഡിലും ബനാറസി വീവിംഗ് ചെയ്ത ബോർഡറും ക്രോഷിയോടെ ലേസും കൊടുത്താണ് ഒരു പാച്ച് ബോർഡർ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് സൈഡിലും ക്രോഷിയോടെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുമ്പോൾ ഗ്രേ കളറുള്ള സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടം ആണ് പെയർ ചെയ്തേക്കുന്നത്. റെഡ് ജോർജറ്റിലെ എംബ്രോയിഡറി വെച്ചാണ് ഈ ഒരു സൽവാർ സെറ്റ് വരുന്നത്. ഇതിൻ്റെ പാറ്റേൺ വരുമ്പോഴത്തേക്ക് യോക്കിൽ പ്ലെയിൻ, അത് നമുക്ക് ടോപ്പ് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് പ്രിൻറ്റഡ് ആണ് വരുന്നത്. അതിൻ്റെ മുകളിലൂടെ ഫുള്ളായിട്ടും എംബ്രോയിഡറി ചെയ്തേക്കുവാണ്. നല്ല രസമായിട്ടുള്ള എംബ്രോയിഡറി, മൾട്ടി കളറാണ്. ഗ്രീനും പിങ്കും പീച്ചും ബ്ലൂ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. എന്നിട്ട് യോക്കിലേക്ക് വരുമ്പോൾ സെപ്പറേറ്റ് പ്ലെയിൻ ഓർഗൻസ ഫാബ്രിക് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹാൻഡ് എംബ്രോയിഡറിയും ഹാൻഡ് വർക്കും ചെയ്തേക്കുവാണ്. അതുപോലെ സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് ഹാൻഡ് വർക്കാണ് വരുന്നത്. അതുപോലെ സൈഡിൽ ക്രോഷിയോടെ ലേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ജോർജറ്റ് ഫാബ്രിക്കാണ് വരുന്നത്. നല്ല രസമാണ്. ഒരു ബെയ്ജ് കളറിലാണ് ഈ ഒരു മൾട്ടി കളേഴ്സ് ഫുള്ളായിട്ടും വന്നേക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. എൻഡിൽ ദാമനിൽ ഒരു നെറ്റിൻ്റെ ലേസും വരുന്നുണ്ട്. ദുപ്പട്ട വരുമ്പോൾ നമുക്ക് ജോർജറ്റിൽ തന്നെ പ്ലെയിൻ ജോർജറ്റ് ഫാബ്രിക്കിൽ ഫുള്ളായിട്ടും ഇങ്ങനെ നാല് സൈഡിലും ഈ നെറ്റിൻ്റെ സെയിം ലേസ് ഉണ്ട്. ദാമനിൽ കണ്ട സെയിം ലേസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബോട്ടം വരുമ്പോൾ ലൈറ്റ് ബെയ്ജ് ടോണിൽ സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്.